വെൽക്കം ടു ബിന്ദു ചിത്ര. ഇന്നത്തെ വീഡിയോ വാട്ടർ ബോട്ടിൽ ക്ലീനിങ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ ഡെയിലി സാധാരണ കഴുകിയാൽ പോലും കുറച്ച് ദിവസം കൂടുമ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ താഴത്തും സൈഡിലും എല്ലാം സ്റ്റെയിൻ അടിഞ്ഞുകൂടും. അതുപോലെ ബാഡ് സ്മെല്ലും ഉണ്ടാവും. ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് തിളപ്പിച്ച വെള്ളവും ബേക്കിംഗ് സോഡയും ഉപ്പുമാണ്. നമ്മൾ കഴുകാൻ എടുത്തിരിക്കുന്ന ബോട്ടിലേക്ക് ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടീസ്പൂൺ സാധാരണ ഉപ്പും പിന്നെ അതിലേക്ക് തിളപ്പിച്ച വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം സ്റ്റെയിനുള്ള ബോട്ടിലാണെങ്കിൽ അത് ഒരു ഫുൾ ഡേയോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ അതുപോലെ കുലുക്കിയിട്ട് വെക്കുക. അതല്ല, അധികം സ്റ്റെയിൻ അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറിന് ശേഷം നമുക്കത് വൃത്തിയാക്കിയെടുക്കാം. അതുപോലെ നല്ലവണ്ണം കറയുള്ള ബോട്ടിലാണെങ്കിൽ അതിലേക്ക് അല്പം ലിക്വിഡ് സോപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം. ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്തതിന് ശേഷം എല്ലാ ബോട്ടിലേക്കും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ ബോട്ടിലും തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം അടച്ചു വെച്ചിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് പിടിച്ച് നല്ലവണ്ണം കുലുക്കി വയ്ക്കുക. ഈ ബോട്ടിലിൽ നല്ലോണം കറയുള്ളതുകൊണ്ട് അതിൽ കുറച്ച് ലിക്വിഡ് സോപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ കറയുണ്ടെങ്കിൽ ലിക്വിഡ് സോപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വെക്കണം. ഇപ്പോൾ ഏകദേശം 1-2 മണിക്കൂറിന് ഒക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോട്ടിലിൻ്റെ പുറമൊക്കെ ഒന്ന് കഴുകിയിട്ട് അതൊന്ന് വൃത്തിയാക്കുകയാണ് പുറം ഭാഗം. നമ്മുടെ സാധാരണ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് എല്ലാ ബോട്ടിലിൻ്റെയും പുറം ഭാഗമൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്.
അതിനുശേഷം ബോട്ടിലിൻ്റെ അകം ക്ലീൻ ചെയ്യാനായിട്ട് ബോട്ടിൽ ക്ലീനർ ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം സ്ക്രബ് ചെയ്ത് എല്ലാ ബോട്ടിൻ്റെയും അകം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുക. ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലോണം വെള്ളത്തിൽ ധാരാളം വെള്ളം ഉപയോഗിച്ച് തന്നെ കഴുകി എടുക്കണം. എങ്കിലേ അകത്ത എല്ലാ അഴുക്കും അതുപോലെ ബേക്കിംഗ് സോഡ അതിൻ്റെ ഉപ്പിൻ്റെ നില കംശം നില നല്ലോണം പോണം. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കാം. അതുപോലെ എല്ലാ ബോട്ടിലും നല്ലതായി കഴുകിയെടുക്കാം. ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പ് നോക്കുക. ഈ ക്യാപ്പിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലുള്ള ത്രെഡ് ഉള്ള പോലുള്ള ഭാഗത്തൊക്കെ അഴുക്ക് പിടിച്ചിരിക്കും. അപ്പം അത് ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് തന്നെ ക്ലീൻ ചെയ്യണം. ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണേ നല്ലത്. അപ്പം അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ നമുക്ക് നന്നായി കഴുകിയെടുക്കാം. ഇത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗമാണത്. സാധാരണ കഴുകിയാലത് പോവില്ല. അപ്പം അതുകൊണ്ട് ബ്രഷ് വെച്ച് തന്നെ നന്നായി ഉരച്ച് കഴുകുക. ബോട്ടിലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതായത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം അതിൻ്റെ സ്മെല്ലെല്ലാം നന്നായി പോയി നല്ല വൃത്തിയായിട്ടിരിക്കും. കൂടുതൽ കറയുള്ള ബോട്ടിൽ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കഴുകുന്നത്. അപ്പം അതിൻ്റെ അഴുക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. ഈ ബോട്ടിൽ കുറച്ച് ലിക്വിഡ് സോപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു. ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ഈ ബോട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ക്ലീൻ ആയിട്ടുണ്ടെങ്കിലും എങ്കിലും സൈഡിൽ കുറച്ചുകൂടെ അതിന് സ്റ്റെയിൻ ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ അത് ഒരു ഓവർനൈറ്റ് ഒന്നുകൂടെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതുപോലെ ബോട്ടിൽസ് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ കറയില്ലാണ്ട് സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.